ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റൗണ്ട് നെക്കിൽ വരുന്ന ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഈസി ഡിസൈനാണ് കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ പറ്റിയ ഡിസൈനാണ്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് താഴത്തേക്ക് വരുന്ന ഡിസൈനാണ് കേട്ടോ. ഇങ്ങനെ റൗണ്ടാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ വരച്ച് കൊടുക്കേണ്ടത്. വരയ്ക്കാനൊന്നും ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ റൗണ്ട് ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം റൗണ്ടിൻ്റെ നടുക്കായിട്ട് നമ്മളതുപോലെ ഒരു ഡോട്ടും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ഈ ഒരു സൈഡ്, അതായത് നമുക്ക് ഇടത് സൈഡിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ, താഴോട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നമുക്ക് വലത് സൈഡിൽ നിന്നാണ് താഴോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, മനസ്സിലായോ? അപ്പോൾ ആ റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഡോട്ടൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ ഒരു ഡോട്ടും പിന്നെ ഒരു കുട്ടി റൗണ്ടും അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. വരയ്ക്കാനൊന്നും ഒന്നുമില്ല, മടിയുള്ളവർക്കൊക്കെ പറ്റിയ ഡിസൈനാണ് കേട്ടോ. പിന്നെ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് കട്ട് ബീഡ്സ് ആണ് വേണ്ടത്. ഞാനിപ്പോൾ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റെയിൻബോ, മൾട്ടിപ്പിൾ അതൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വൈറ്റ് കളറിലുള്ള പേഴ്സ് വേണം. കണ്ടോ, ഇതുപോലെ പേഴ്സ് നമുക്ക് വേണം. അപ്പോൾ ഈ രണ്ട് ബീഡ്സുമാണ് നമുക്കിവിടെ വേണ്ടത് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ രണ്ട് ബീഡ്സ് മാത്രം മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു വൈറ്റ് ബീഡ്സ് അല്ലെങ്കിൽ പേഴ്സ് നമ്മുടെ റൗണ്ട് വരച്ച് കൊടുത്തിരിക്കുന്നതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളിതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റിന് നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ചുറ്റിന് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു കട്ട് ബീഡ്സ് അവിടെ ഫിക്സ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചുറ്റിനും ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിനി പെറ്റൽസ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ഈ ഒരു റൗണ്ടിൽ ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ 5 പെറ്റൽസ് ആണ് ഞാനിവിടെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് 4 പെറ്റൽസ് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 കട്ട് ബീഡ്സ് വീതം നമ്മൾ 3 തവണയാണ് വെച്ച് ഈ ഒരു 5 പെറ്റൽസും ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടിപ്പിളോ റെയിൻബോയോ ഒക്കെ നിങ്ങൾക്ക് കട്ട് ബീഡ്സ് എടുക്കാവുന്നതാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കട്ട് ബീഡ്സിന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളറിലൊക്കെ ഉള്ള ഷുഗർ ബീഡ്സ് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ടാണ് നമ്മുടെ മെറ്റീരിയൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ അല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് മെറ്റീരിയൽ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പഴയ പ്ലെയിൻ കുർത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നീഡ് നമ്പർ 12ലാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ വരച്ചിരിക്കുന്ന എല്ലാ റൗണ്ടുകളും നമ്മളിതിപ്പോൾ ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഫ്ലവർ ഇതുപോലെ ചെയ്തെടുക്കേണ്ടത്. 5 പെറ്റൽസ് വെച്ചിട്ട്
അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ നമ്മളൊരു കുട്ടി ഡോട്ടും പിന്നെ റൗണ്ടും ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തതിൻ്റെ അവിടെ ആയിട്ട് നമ്മൾ സെൻറ്ററിലായിട്ട് ഇതുപോലെ വൈറ്റ് കളറിലുള്ള ബീഡ്സ് വെച്ച് കൊടുത്തിട്ട് ചുറ്റിനെ കട്ട് ബീഡ്സ് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഫ്ലവർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ സെൻറ്ററിൽ ചെയ്തില്ലേ, അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കുട്ടി കുട്ടി റൗണ്ടുകളും ചെയ്തെടുക്കേണ്ടത്, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞു, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. 10 മിനിറ്റൊക്കെ കൊണ്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ പഴയ കുർത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്രയ്ക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. മടി പിടിച്ചിരിക്കുന്നവർക്കും ബിഗിനേഴ്സിനൊക്കെ പറ്റിയ ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾ എന്താ ഇപ്പോൾ വർക്കൊക്കെ ചെയ്ത് തുടങ്ങുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എന്താ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു ഡിയേഴ്സ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.